മാറന്നല്ലൊരു ആസിഡ് ആക്രമണ കേസിലെ പ്രതി സജീവകുമാർ ആത്മഹത്യ ചെയ്ത സംഭവം സി പി ഐയിൽ പ്രത്യേകിച്ച് സി പി ഐ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ഗുരുതരമായ പ്രശ്നമാണ് പടർത്തിക്കൊണ്ടിരിക്കുന്നത് പടർന്നുകൊണ്ടിരിക്കുന്നത് സജികുമാറും സുധീർ ഖാനും സി പി ഐയുടെ നേതാക്കളായിരുന്നു നേരത്തെ തന്നെ വിവാദമായ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെയും ക്ഷീര സഹകരണ സംഘം ക്രമക്കേടിന്റെയും തുടർച്ചയാണത് ആസിഡ് ആക്രമണവും ആത്മഹത്യയും സജികുമാറിന്റെ ആത്മഹത്യാ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കണ്ടല സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ബാസുരാങ്കനെതിരെയാണ് ആത്മഹത്യാ കുറിപ്പിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത് സജികുമാറിന്റെ ഡയറിയിലും ബാസുരാങ്കന്റെ ചതിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാങ്കിലെയും സംഘത്തിലെയും തട്ടിപ്പുകളുടെയും തുടർച്ചയായി ബാങ്ക് സെക്രട്ടറി ആയിരുന്ന സജികുമാർ മാനസിക പ്രശ്നത്തിലായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പരാതി ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് സജീവകുമാറിന്റെ ബന്ധുക്കൾ പരാതിയും നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ബാസുരാങ്ങനെതിരെ നേരത്തെയും ഗുരുതര ആരോപണം ഉയർന്നിട്ടും പാർട്ടി നേതൃത്വം അനങ്ങിയിരുന്നില്ല ജില്ലാ സംസ്ഥാന നേതൃത്വം ബാസുരാങ്ങനെ സംരക്ഷിക്കുന്നതിൽ പാർട്ടിക്കുള്ളിലും കടുത്ത അതിർത്തി അന്നുമുണ്ട് ഇന്നുമുണ്ട് അമ്പലം വിഴുങ്ങികൾ എന്ന പ്രയോഗം മാറ്റി ഇനി നമ്മൾക്ക് പാർട്ടി വിഴുങ്ങികൾ സംഘം വിഴുകികൾ എന്നൊക്കെ ആക്കി മാറ്റണമെന്ന ഒരു ജനസംസാരം പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ തന്നെ പോലുമുണ്ട് നൂറു കോടിയുടെ ക്രമക്കേട് കണ്ടല സർവീസ് ബാങ്കിൽ നടന്നു എന്നാണ് കഴിഞ്ഞ വർഷം പുറത്തു വന്ന വിവരങ്ങൾ വാർത്തകളും അങ്ങനെയാണ് കണ്ടല സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് എൻ ഫാസുരാങ്ങൻ ഭാര്യയും മകനും അടക്കമുള്ള സ്വന്തക്കാർക്ക് മാനദണ്ഡം കാറ്റിൽ പറത്തി തോന്നിയ പോലെ വായ്പ നൽകിയതായി പുറത്തു വന്നു അന്ന് ബാസുരാങ്ങന്റെ കുടുംബം ബാങ്കിന് വരുത്തിയ കുടിശ്ശിക വരുത്തിയത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സി പി ഐ നേതാവായ ഭാസുരാങ്ങൻ പാർട്ടിക്കാർക്കും കുടുംബങ്ങൾക്കും വാരിക്കോരി നൽകിയ വായ്പകളും കിട്ടാ കാൽ നൂറ്റാണ്ടിലേറെ ബാങ്ക് പ്രസിഡന്റായി തുടരുകയാണ് എൻ ഭാസുരാങ്ങൻ ഇദ്ദേഹം ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഒരു മാനദണ്ഡവും ഇല്ലാതെ വായ്പ നൽകിയതും ബാങ്കിനെ കൂടുതൽ പ്രസിദ്ധയാക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി മാറി ഈ കൊടുത്തതിന് മിക്ക വായ്പകളിലും ഒരു രൂപ പോലും തിരിച്ചടയ്ക്കുക നടന്നിട്ടില്ല ബാങ്ക് പ്രസിഡന്റ് എൻ ഭാസുരാങ്ങന്റെ മകൻ അഖിൽ അജിത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ബാങ്കിന് കൊടുക്കുവാനുള്ളത് അൻപത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വായ്പയിലും ചിട്ടിയിലുമാണ് ഈ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് അഖിൽ ഭാര്യ മാളിക അനിൽകുമാർ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എൻ ഭാ അടയ്ക്കാനുള്ളത് എൻ ഭാസുരാങ്ങന്റെ ഭാര്യ ജയകുമാരി പതിനെട്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് ബാങ്കിന് അടയ്ക്കാനുള്ളത് ഇത് രണ്ടും ചിട്ടിക്കുടിശ്ശികയാണ് ബാങ്കിന് അരക്കോടിയിലേറെ കുടിശ്ശിക നൽകാനുള്ള ബാസുരാങ്ങന്റെ മകൻ അഖിൽജിത്ത് തിരുവനന്തപുരം നഗരത്തിൽ അടുത്തിടെ വലിയൊരു കൂറ്റൻ റെസ്റ്റോറന്റ് തുടങ്ങി ആഡംബര വാഹനമുള്ള മകന് സൂപ്പർ മാർക്കറ്റ് അടക്കം മറ്റ ഹോട്ടലുകളും സ്വന്തമായിണ്ട് പ്രസന്റ് മകൻ എടുത്ത പണം ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കുന്നില്ലെന്നാണ് സഹകരണ വകുപ്പ് അസിഡന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വന്നിട്ടും അതേസമയം മകന്റെ വായ്പ കുടിശ്ശികയെ കുറിച്ചുള്ള റിപ്പോർട്ട് ബാസുരാങ്ങൻ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് കുടുംബത്തിന് മാത്രമല്ല ബാസുരാങ്ങന്റെ പാർട്ടിയായ സി പി ഐക്കാർക്കും ബന്ധുക്കൾക്കും പിന്നെ അടുപ്പമുള്ളവർക്കും എല്ലാം മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി നൽകിയതിൻ്റെ വൻ വായ്പകളാണ് അന്വേഷണ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് സി പി ഐ മുൻ പ്രാദേശിക നേതാവും ആറന്നല്ലൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ഗോപകുമാറിന്റെ കുടിശ്ശിക രണ്ടേ ദശാംശം രണ്ടേ രണ്ട് കോടി രൂപയാണ് നിസ്സാരമല്ല രണ്ടേ ദശാംശം രണ്ടേ രണ്ട് കോടി രൂപയാണ് സി പി ഐ നേതാവിന്റെ കുടിശ്ശിക ഈ ബാങ്കിൽ മുപ്പത് ചിട്ടികളിൽ മാത്രം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഗോവകുമാർ കണ്ടല ബാങ്കിൽ അടയ്ക്കാനുള്ളത് റവന്യൂ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥയായ ഗോവകുമാറിന്റെ ഭാര്യ കുമാരി ചിത്ര ബാങ്കിൽ അടയ്ക്കാനുള്ളത് അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ഒരു വശത്ത് വാരിക്കോയി ഇട്ടക്കാർക്കെല്ലാം വായ്പ നൽകുക തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും എടുക്കാതിരിക്കുക നൂറ്റിയൊന്ന് കോടി രൂപയാണ് വൻ ക്രമക്കേട് നടന്നെന്ന അഞ്ചു മാസം മുമ്പ് റിപ്പോർട്ട് കിട്ടിയിട്ടും പ്രസിഡന്റ് ബാസുരാഗനും ഭരണസമിതിയും ക്രമക്കേട് യഥേഷ്ടം തുടരുകയാണ് അന്നത്തെ കാലത്തുള്ള വാർത്തയാണ് ഞാൻ പറയുന്നത് ഈ വിവരങ്ങളൊക്കെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് അറിയാമായിരുന്നിട്ടും ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് അറിയാമായിരുന്നിട്ടും വിഭാഗീയതയിൽ മുങ്ങി നിൽക്കുന്നതിനാൽ സംസ്ഥാന നേതൃത്വവും കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു അതിന്റെ അനന്തര ചലനങ്ങളാണ് മാറനല്ലൂരിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു തുടർ സംഭവമാകുമോ കൂടുതൽ സാധ്യത അതിനാണ് നമുക്ക് കാണേണ്ടി വരുന്നത് എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നിക്ഷേപകരോട് അവിടെ ഈ പണം കിട്ടാത്ത കൊണ്ട് പണം അടച്ചവരുടെ നിക്ഷേപ നിക്ഷേപകർ അവിടെ ചെന്നപ്പോൾ അവരോട് നിഷേധാത്മകമായ നവീകരണമാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ നടത്തിയത് ചിലർ പറഞ്ഞു എന്നാ താൻ കേസ് കൊടു എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു മകളുടെ വിവാഹം മകന്റെ വിദ്യാഭ്യാസം ചെറുമക്കളുടെ ഭാവി സുരക്ഷ വാഹന നിർമ്മാ പിന്നെ ഭവന നിർമ്മാണം അതുപോലെ ചികിത്സ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി മിച്ചം പിടിച്ചും പണയം വച്ചും പെൻഷൻ തുകയിൽ നിന്നും എടുത്തൊക്കെ പിന്നെ കൊടുത്ത പണമാണ് ബാങ്കിൽ നിക്ഷേപകർ അടച്ചത് കാലാവധി പൂർത്തിയാക്കി പണം പിൻവലിക്കാനാവാതെ നിലവിൽ സമരം നടത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ അവിടുത്തെ കണ്ടല ബാങ്കിലെ വിശ്വസിച്ച സി എന്ന പാർട്ടിയെ വിശ്വസിച്ച് കണ്ടല ബാങ്കിൽ കൊണ്ടുവന്ന് പണമിട്ടവരുടെ ഗതികേട് എന്നാണ് അറിയേണ്ടത് ഇതൊന്നും പാർട്ടി നേതൃത്വം അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ സംസ്ഥാന നേതൃത്വം പോലും എല്ലാം ഈ ഏറ്റവും വലിയ ഒരു 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 മുഖഛായ നിലനിർത്തുന്ന സി പി ഐയുടെ സംസ്ഥാന നേതൃത്വവും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഉണ്ടായത് കാരണം വിഭാഗീയത അത്ര ശക്തമാണ് സംസ്ഥാനത്ത് കമ്മിറ്റിക്കകത്തും വിഭാഗീയതയുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ വിഭാഗീയതയുടെ പേരിൽ ഒരു ജില്ലാ കമ്മിറ്റിയെ മാ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ഭയമുണ്ട് അറപ്പുണ്ട് അതുകൊണ്ട് ആ ജില്ലാ കമ്മിറ്റിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇത്രയും വലിയ വളരെ വളരെ ഗുരുതരമായ ഭീമൻ അഴിമതി നടന്നിട്ടും ഇതൊന്നും കണ്ടില്ലെന്നടിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഈ ഇത് കൊണ്ടുവന്ന ആളിനെ ഇത്തരം പിന്നെ ബാങ്ക് മൊത്തം വിഴുങ്ങിയ നേതാവിനെ ഇപ്പോഴും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി ഐയും സ്വന്തം വലിയ വലിയേട്ടനെ പോലെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവനെ പോലെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് കർമ